എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ റിസൾട്ട് വന്നതിന് ശേഷം കോളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാം, ഞാൻ നമ്പർ തരാം, നമ്പർ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ വിളിക്കാം, നിങ്ങളുടെ സംശയം എന്താണോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 9 മണി ആയിട്ടുണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, വീഡിയോയും എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അതാകുമ്പോൾ വിളിക്കാൻ കഴിയാതിരുന്ന പലർക്കും പലരുടെയും സംശയങ്ങൾ ഈ ഒരു അവരുടെ സംശയങ്ങൾ തന്നെ ആയിരിക്കാം കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് മാറാൻ ഈ കോൾ റെക്കോർഡിംഗ് വീഡിയോ സഹായകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇതുവരെ കോളുകളൊന്നും വന്നിട്ട് 2-3 കോൾ വന്നു. അത് പക്ഷേ 8:55 ആയിരുന്നു. അപ്പോഴേ ഞാൻ ഈ ഫോണും സെറ്റ് ചെയ്തിട്ട് മുടിയും നീരുമായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. പ്രോബബ്ലി നമ്മുടെ ഫസ്റ്റ് കോൾ ആരായിരിക്കും എന്ന് എനിക്കറിയില്ല. എടുത്തിട്ടാലും തെറിയൊന്നും വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടല്ലേ അപ്ലോഡ് ചെയ്യാണ്ട്. കുഴപ്പമില്ല, ആരും വിളിക്കുന്നില്ലല്ലോ ദൈവമേ, ആരും വിളിക്കാത്ത ശരാ. മാറ്റുന്ന വിറ്റിരുന്ന് 2-3 കോൾ വന്നപ്പം ഞാൻ പിന്നെ വിളിക്കാനും പറഞ്ഞു പോയി. ദൈവമേ, ആരാണ് ഹതഭാഗ്യവാൻ ആദ്യം വിളിക്കുന്നത്? കോളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. കോളൊന്നും എത്തിയിട്ടില്ല. കോളുകളൊന്നും എത്തിയിട്ടില്ല. ദൈവമേ, പോസ്റ്റ് അടിച്ചോ, നമുക്ക് നോക്കാം. അയ്യോ 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 അയ്യോ, എന്താ ചെയ്യണ? ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഹലോ, ഹലോ, പറഞ്ഞു മോളെ. ഇമ്പ്രൂവ്മെന്റിനകത്തും ഫോക്കസ് ഏരിയ പഴയതന്നായിരിക്കാനാണ് സാധ്യത. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇനി പുതിയൊരു ഫോക്കസ് ഏരിയ ഒന്നും പുറത്തിറക്കുന്നത് അത്ര പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പഴയ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ നടത്താനാണ് സാധ്യത. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും പഴയ ഫോക്കസ് ഏരിയ വെച്ച് തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടത്താൻ സാധ്യത, അല്ലെങ്കിൽ ഇനി അതിനൊരു പുതിയ ഫോക്കസ് ഏരിയ ഒക്കെ കണ്ടെത്തണ്ടേ. അത് മാത്രമല്ല നിങ്ങളുടെ സെക്കൻഡ് ഇയർ എക്സാം വരുന്നു, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ഫോക്കസ് ഏരിയ തന്നെ ആയിരിക്കാം പ്രോബബ്ലി കൂടുതൽ സാധ്യത ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവ്മെന്റിന്റെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വരട്ടെ. അപ്പോൾ കുറഞ്ഞ സബ്ജക്ട് ഏതാണോ അത് 3 ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഏത് സബ്ജക്ട് ഏതാണ്? കുഴപ്പമില്ല, അപ്പൊ നോക്കാം കേട്ടോ. അടുത്ത കോൾ വരുന്നു, അടുത്ത കോൾ വരുന്നു, നമുക്ക് അടുത്ത നോക്കാം. പക്ഷെ ആ കോൾ കട്ടായി പോയി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കോളുകൾ വന്ന് തുടങ്ങുന്നുണ്ട്. അടുത്ത കോള് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഹലോ, പറഞ്ഞു. ഹലോ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുകയാണ്. ഓ, പറഞ്ഞു, ഡൗട്ട് പറഞ്ഞു. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. ഓ, പറഞ്ഞോളൂ. റിസൾട്ട് വന്നപ്പോ രാവിലെ ഇംഗ്ലീഷിന് 93, നല്ല മാർക്കാണ്. ബയോളജിക്ക് 79 A+, ഒരു മാർക്ക് പോയി. ബാക്കി എല്ലാ സബ്ജക്റ്റും ഫുൾ ഉണ്ട്. ഫുൾ ഉണ്ട്. പിന്നെ എന്തോ വേണം, സന്തോഷമല്ലേ? എപ്പോഴാ ചെലവെപ്പോഴാ ചെലവെപ്പോഴാ സംശയം പറഞ്ഞു, നമുക്ക് സംശയം പറഞ്ഞു. പിന്നല്ല, പൊളിച്ച് പൊളിച്ച്. റീവാലുവേഷൻ കൊടുത്താൽ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാല് സാധ്യതയുണ്ട് എന്ന് പറയാം, ഇല്ലെന്ന് പറയാം. സയൻസ് സബ്ജക്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ കൂട്ടി എഴുതിയതിനകത്തോ അല്ലെങ്കിൽ അധ്യാപകനെ നോക്കിയൊരു പിഴവുകൊണ്ടാണ് ഒരു മാർക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ 100% ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു മാർക്ക് വരാൻ സാധ്യതയുണ്ട്, ഒരു മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ മാർക്കേ എടുക്കത്തുള്ളൂ. കാണുന്ന വീഡിയോ കാണുന്ന എല്ലായിടത്തും പറയാനുള്ള കാര്യവും അതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് അല്ല, നമ്മുടെ റീവാലുവേഷന് കൊടുത്താൽ നമ്മുടെ മാക്സിമം നിങ്ങൾക്ക് ഏത് മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. കൂടിയ മാർക്ക് ഏതാണോ ആ മാർക്ക് എടുക്കും. ക്ലിയറായോ? ഓ, ശരി. അപ്പോൾ അതായിരുന്നു ഒരു സംശയം. ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തൊരു കാര്യമുണ്ടോയെന്ന്, ഇമ്പ്രൂവ്മെൻറ്റിന് ഇമ്പ്രൂവ്മെൻ്റ് അല്ല, റീവാലുവേഷൻ. റീവാലുവേഷൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് അതിന് എത്ര ആയിക്കോട്ടെ, അടുത്ത കൂടുതൽ വരുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം.
ഹലോ ഓ പറഞ്ഞോടാ ഒരു പുരുഷ ശബ്ദം എത്തിയിട്ടുണ്ട് എന്തുവാടാ ആണെങ്കിലും ഹലോ ടീംസ് ഇറങ്ങിയോ ടീംസ് എത്തിയോ എത്തി മെത്തി മെത്തി ആ പറഞ്ഞോ സംശയം പറയടാ അയ്യോ വെറുതെ വിളിച്ചായിരുന്നോ ഓ സുഖാന്ന് എന്നിട്ട് ആ ഹാ ശരി റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടോ ജയിച്ചോ നീ രണ്ടു വിഷയം പോയി പക്ഷെ ജയിച്ചല്ലയോ അതൊന്നും പ്രശ്നമില്ല പ്ലസ് വണ്ണിനായിട്ടൊരു വിജയവുമില്ല പ്ലസ് വണ്ണിനായിട്ട് തോൽവിയില്ല നിങ്ങളുടെ അടുത്ത് ഒരു റൂം രണ്ട് റൂം വന്നിട്ട് പറയുകയാണ് രണ്ട് റൂമും കൂടെ 10 ദിവസം കൊണ്ട് പെയിൻ്റ് അടിച്ച് തീർക്കണമെന്ന് പറയുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാലേ പരിപാടി കംപ്ലീറ്റ് ആകത്തുള്ളൂ ഒരു ദിവസം രണ്ട് വീടിന് പെയിൻറ്റ് അടിച്ചെന്ന് വെച്ചാൽ രണ്ട് മുറുക്കി പെയിൻറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് 8 മുറുക്കി പെയിൻറ്റ് അടിച്ചാലും വർക്ക് 2 ദിവസം കൊണ്ട് കഴിയും അതുപോലെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും പ്ലസ് വണ്ണിൽ കുറഞ്ഞാലും പ്ലസ് ടുവിന് പോയി മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ജയിച്ച് പുറത്തു വരാൻ കഴിയും അതാണ് പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ ഈ ഹയർ സെക്കൻഡറി സംവിധാനം എന്ന് പറയുന്നത് അറിയാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മനസ്സിലാക്കുക പ്ലസ് വണ്ണിനായിട്ടൊരു വിജയമില്ല ഒരു തോൽവിയില്ല വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ പറഞ്ഞോ സേ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് തരൂടാ തരാനാണ് സാധ്യത എന്താണെങ്കിലും നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ എന്തുടാ എന്റെ പേര് അതുല് റിയൽ നെയിം ഒന്നുമില്ല ഒരു നെയിമേ ഉള്ളൂ അതുല് ശരിയപ്പോ അടുത്ത കോള് വരുന്നു നമുക്ക് പിന്നെ സംസാരിക്കും ചോർത്താനൊക്കെ പിന്നെ പറയാം ഇപ്പൊ ഡൗട്ടാ ശരിയടാ മോനെ പറഞ്ഞോ 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 പറഞ്ഞോടാ മുന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് കാര്യം ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഇമ്പ്രൂവ്മെന്റ് നടത്താൻ സാധ്യത ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അതാണ് ഇമ്പ്രൂവ്മെന്റിനെ പറ്റി നമുക്ക് തരാൻ നിൽക്കുന്ന ഒരു അപ്ഡേഷൻ കേട്ടോ ഓ ശരി മോനെ ഓ പറഞ്ഞോ മോനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന അങ്ങനെ ടഫ് ഒന്നും പറയാൻ കഴിയില്ല ഒരു 3 നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നത് ഒന്ന് മെയിൻ പരീക്ഷയ്ക്കായിരിക്കും അതുപോലെ തന്നെ ഒന്ന് അതിൻ്റെ എന്താ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റൊന്ന് ഒരു പക്ഷേ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ലീക്കാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് വേറെ ക്വസ്റ്റ്യൻ അങ്ങനെ 3 നാല് സെറ്റ് ക്വസ്റ്റ്യനാണ് അവർ തയ്യാറാക്കുന്നത് അതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇമ്പ്രൂവ്മെന്റ് മറ്റ് പരീക്ഷയെ പോലെ തന്നെ ആയിരിക്കും വലിയ ടഫ് ആവത്തില്ല ഒരുപാട് എളുപ്പം ആവത്തില്ല കേട്ടോ ഓ ശരി മോനെ ഓ ശരി അടുത്ത കോള് പറഞ്ഞോ പറഞ്ഞോ ഓ കട്ടായി പോയി എന്തോ പറയുന്നതിന് മുമ്പ് കട്ടായി പോയി ഷേ നശിപ്പിച്ച അവൻ ഞാനൊന്ന് കത്തി വന്നതാ 80 അടുത്ത കോൾ എത്തിയിട്ടുണ്ട് ഹലോ പറഞ്ഞോടാ പറഞ്ഞോടാ പിന്നെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാൻ നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ സാധ്യതയുണ്ട് പുനർമൂല്യ നിർണയം എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ എന്നാണ് അതിന്റെ അർത്ഥം അതായത് നിങ്ങളുടെ പേപ്പർ മറ്റൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകൻ വീണ്ടും ഒന്നുകൂടി വാല്യൂ ചെയ്യും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്ക് നേരത്തെ നോക്കിയ അധ്യാപനം ഒരു പക്ഷേ ഉറക്കച്ചെവത്തെ വല്ലവരും നോക്കിയതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ടാം നോക്കുന്ന അധ്യാപകൻ നല്ല മാർക്ക് ഇട്ടുതരാനും നിങ്ങൾക്ക് റിസൾട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത് ആദ്യം നോക്കിയ അധ്യാപകൻ കൂടുതൽ വാരിക്കോരി ഇട്ട് തന്നെ രണ്ടാമത് നോക്കിയ അധ്യാപകൻ പിടിച്ച മാർക്ക് രണ്ടാമത് റീവാലുവേഷൻ കുറഞ്ഞാൽ പോലും നിങ്ങളുടെ കൂടിയ മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ അതാണ് റീവാലുവേഷൻ്റെ സംവിധാനം മനസ്സിലായോ 500 രൂപ കൊടുത്തിട്ട് കൂടുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ മാർക്ക് ഗ്രേഡ് ചേഞ്ച് അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ എനിക്ക് അറിയില്ല ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഗ്രേഡ് ചേഞ്ച് ആവുന്ന രീതിയിൽ ഇത്ര മാർക്കിൽ 5 മാർക്കോ 4 മാർക്കോ സംതിങ് ആണ് കഴിഞ്ഞ വർഷം ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇത്ര മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും കേട്ടോ സൂക്ഷ്മ പരിശോധനയല്ല ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ പറഞ്ഞുതരാം റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ നിങ്ങൾ അടയ്ക്കുന്നു നിങ്ങളുടെ പേപ്പർ ആദ്യം തൊട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നോക്കുന്നു നേരത്തെ നോക്കിയ അധ്യാപകൻ നോക്കിയത് അതേപോലെ രീതിയിൽ വാല്യൂ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യുന്നു ഇതാണ് റീവാലുവേഷൻ പുനർ എന്തോ നീ പറഞ്ഞ സൂക്ഷ്മ പരിശോധന മീൻസ് സ്ക്രൂട്ടണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒരാൾ രണ്ടാമത് എടുക്കും എടുത്തിട്ട് കൂട്ടി എഴുതിയതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കും അതായത്
എന്താണ് അതിനൊരു ഒറ്റവാക്ക് പറയും ടെക്നിക്കൽ എറർ എന്ന് പറയും. അതായത് കൂട്ടി എഴുതിയതിനകത്ത് പോലും എടുത്തു മാറ്റി എഴുതിയതിനകത്ത് പോലും എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രം പരിശോധിക്കും. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 80 അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടിയോളെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഒരു സംശയമുണ്ട്, 80 ആയിരിക്കും ഒരു പക്ഷേ 8 ആയി പോയതാണെന്നുള്ള സംശയം വരും. മനസ്സിലായോ? അപ്പോൾ അതൊരു പക്ഷേ സ്ക്രൂട്ടണി പരമായിട്ട് നിങ്ങൾക്ക് മാറ്റി എഴുതിയപ്പോൾ തെറ്റ് പറ്റിപ്പോയ സന്ദർഭമായിരിക്കും. ആ ഒരു സമയത്തൊക്കെയാണ് സ്ക്രൂട്ടണി കൊണ്ട് നമുക്ക് ഗുണമുള്ളത്. മനസ്സിലായോ? ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങളുടെ എക്സാമിനകത്ത് നിങ്ങൾ എഴുതിയ ഫോട്ടോ എഴുതിയ പേപ്പറിൻ്റെ സെയിം പ്രിൻ്റ് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ മാർക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് പറ്റിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു സംവിധാനമാണ് ഫോട്ടോ കോപ്പി സംവിധാനം. കേട്ടോ? ശരി മോൻ, അടുത്ത കോൾ വരുന്നു. കട്ടായിപ്പോയി. അടുത്ത കോൾ വരുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞു ചേട്ടാ. പറഞ്ഞു പറഞ്ഞോടാ പറഞ്ഞോടാ. എനിക്ക് ഇപ്പം കെമിസ്ട്രിക്കൊക്കെ മാർക്ക് കുറവാ, 59 ആണ് ഉള്ളത്. ഓ, തീരെ മോശം മാർക്കൊന്നും അല്ല, കുഴപ്പമില്ല. നീ പറഞ്ഞു. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മോനെ ഉറപ്പായിട്ട് കൺഫേം ആയിട്ടില്ല, എന്നാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന അറിവ്. എന്താണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും നമുക്ക് നോക്കാടാ. ഉണ്ടെങ്കിൽ ആ മൂന്ന് സബ്ജക്ട് ചിലപ്പോൾ ഒന്നായിക്കൂടാന്നില്ല, അങ്ങനെയും പറയുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കേട്ടോ. ഓ ശരിടാ മോനെ. എന്തോ പിന്നെ മാർക്ക് കുറയ്ക്കാനോ കൂടാ ഇമ്പ്രൂവ്മെന്റ് ആന്ന് പറഞ്ഞ് ഫുൾ മാർക്ക് തന്നെയാ പരീക്ഷ. ശരിടാ മോനെ. അടുത്ത കോള്. ഹലോ 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 ഹലോ. ആ പറഞ്ഞു. എന്തോടാ ഇമ്പ്രൂവ്മെന്റ് ആണ് മക്കളെ, ഇമ്പ്രൂവ്മെന്റ് ആയതൊരു കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് നൽകണോ എന്നുള്ള അഭിപ്രായം അധ്യാപക സംഘടനകളൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അന്തിമമായിട്ടൊരു തീരുമാനം അതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. എന്തോടാ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല, ചാൻസ് ഉണ്ട്. റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ജയിച്ചോ? പിന്നല്ല. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ശരിടാ മോനെ. ഓ ശരിടാ. അപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ള കാര്യം ഇതാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന്. ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം അറിയിക്കേണ്ടത് അധികാരികളാണ്. അടുത്ത കോള് വരുന്നു, നോക്കാം. പറഞ്ഞോളൂ. ആ പറഞ്ഞോടാ. മോനെ ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ ഒരു ഫൈനലായിട്ടൊരു ഡിസിഷൻ വന്നിട്ടില്ല കേട്ടോ. വരട്ടെ, വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ആ ശരിടാ മോനെ. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന്. അതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പ് അന്തിമമായിട്ടൊരു നിലപാട് പറയാതെ നമുക്ക് ഒന്നും പറയാനും ഒക്കത്തില്ല. അതാണ് അടുത്ത കോള് വരുന്നു. ഹലോ. ഹലോ പറഞ്ഞു. കേൾക്കാനൊക്കുന്നുണ്ട് പറഞ്ഞോടാ. ഓ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിനാണെങ്കിൽ എനിക്കാണെങ്കിൽ 130 മാർക്ക്, അത് പാസ് ഔട്ട് ആണ് പറഞ്ഞത്. 100-ൽ എല്ലാവർക്കും ഉള്ള സംശയമാണ്, വ്യക്തമായിട്ട് കേൾക്കാം. എത്ര മോനെ മാർക്ക് പറഞ്ഞോടാ? 100-ൽ 30 മാർക്ക്. ഈ 30 മാർക്ക് ടി ആണോ 30 മാർക്ക്, അതോ സി മാർക്ക് കൂടി കൂട്ടിയാണോ 30 മാർക്ക്? ആഡ് ചെയ്യുമ്പോഴാണ് 30 മാർക്ക് വരുന്നത്. അപ്പോൾ 30 മാർക്ക് മൊത്തത്തിൽ വരണമെങ്കിൽ ഏകദേശം ഇംഗ്ലീഷിന് എഴുതി വാങ്ങിയത് 10 മാർക്കിന് അടുത്തായിരിക്കുമല്ലോ ടി മാർക്ക്. മോനെ നമുക്ക് +1-നായിട്ട് പ്രത്യേക ഒരു വിജയമോ തോൽവിയോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ 10 മാർക്ക് ഒരു തോൽവിയായിട്ട് വിലയിരുത്തപ്പെടത്തില്ല. മനസ്സിലായോ മോനെ? ആദ്യം ഇപ്പം ഞാനീ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. +1-ന് മോനിപ്പോൾ 10 മാർക്ക് മേടിച്ചാലും മോനിപ്പോൾ 0 മാർക്ക് മേടിച്ചാൽ പോലും മോൻ +2-ൽ പോയി പഠിക്കും. മോന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ +2 പാസ്സായി പുറത്തിറങ്ങി വരാനും ഒക്കും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇപ്പോൾ +1-നകത്ത് മാർക്ക് കുറഞ്ഞു പോയി, അതൊരു വസ്തുത, അതിന് നമുക്ക് അതിനകത്ത് മാറ്റാൻ ഒക്കുമോ? ഇല്ല. ഇപ്പോൾ ഇപ്പം ജയിക്കാൻ വേണ്ടുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാവോ? എഴുതി മേടിക്കേണ്ടത് ഇംഗ്ലീഷിന്, ഇംഗ്ലീഷിന് ടി മാർക്ക് എന്ന് പറഞ്ഞ മാർക്കുണ്ട്, 24 മാർക്കാണ് എഴുതി മേടിക്കേണ്ടത്. മനസ്സിലായോ മോന്?
അതിനകത്ത് മോനിപ്പോ 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, മനസ്സിലായോ? ഇനിയിപ്പോ 14 മാർക്ക് കൂടെ മേടിക്കണമായിരുന്നു. ആ അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോ പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരട്ടെ. പ്ലസ് ടുവിന് നല്ല രീതിയിൽ പഠിക്കുക. അവിടെ പ്ലസ് ടുവിന് എത്ര മാർക്ക് മേടിക്കുക? 38 മാർക്ക് മേടിക്കുക. എത്ര മാർക്ക് മേടിക്കുക? 38 മാർക്ക് പ്ലസ് ടുവിന് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക്. ഇനി ആരെ കൊന്നിട്ടായാലും എന്തൊക്കെ മലമറിച്ചിട്ടായാലും എന്ത് മേടിക്കുക? 38 മാർക്ക് പ്ലസ് ടുവിന് മേടിക്കുക. സുഖമായിട്ട് നെഞ്ചും മേടിച്ചിട്ട് സ്കൂൾ ഏതാ? സ്കൂളൊന്നും പറയണ്ട, കുഴപ്പമില്ല. സ്കൂളിന്റെ പടിയിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ. കേട്ടോ പറഞ്ഞോ. മുൻ ഇംപ്രൂവ്മെന്റ് കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ. ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ എഴുതിയിട്ട് വേണമെങ്കിൽ നിനക്ക് കൂടുതൽ മാർക്ക് മേടിക്കാം. ഇംഗ്ലീഷിന് കൂടുതൽ മാർക്ക് നിനക്ക് വാങ്ങിക്കാൻ നോക്കും കേട്ടോ. ഓ ശരി മോനെ. കിട്ടിയ മാർക്ക് കൂടിയ മാർക്ക് ഏതാണോ ആ മാർക്ക് എടുക്കുന്നത്. നിനക്ക് ഇംപ്രൂവ്മെന്റ് എഴുതി നിനക്ക് ഇനി 8 മാർക്കേ കിട്ടിയുള്ളൂ. നിന്റെ 10 മാർക്ക് എടുക്കും കേട്ടോ. 10 മാർക്ക് എങ്ങും പോകത്തില്ല കേട്ടോ. ഓ ശരി മോനെ. ശരി ശരി. നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതി. ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് 15 മാർക്കേ ഉള്ളായിരുന്നു. നിങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്തു. 10 മാർക്ക് കിട്ടിയെങ്കിൽ 15 മാർക്കേ എടുക്കത്തുള്ളൂ. 10 മാർക്ക് അവിടെ തീർന്നു കേട്ടോ. കൂടിയ മാർക്ക് ഏതാണോ അത് റിവാലുവേഷൻ ആയാലും സ്ക്രൂട്ടണി ആയാലും ഇനി എന്തായാലും കിട്ടിയ മാർക്ക് എത്രയാണോ അത് മാക്സിമം കിട്ടിയ മാർക്ക് എത്രയാണോ അത് അതാണ് വാല്യൂ ചെയ്യുക. മനസ്സിലായല്ലോ. അടുത്ത കോള് വരുന്നു. ഹലോ. ഹലോ പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കൾ ഹോൾഡ് രണ്ടുവട്ടം ഞെക്കി അബദ്ധത്തിൽ പോയതാ. ഹലോ. ഹലോ പറഞ്ഞോ, കേക്കാവോ? ആണല്ലോ, പറഞ്ഞോളൂ. ഓ പറഞ്ഞോ പറഞ്ഞോ. ആ നമ്മുടെ റിസൾട്ട് വന്നു. ആ ടി മാർക്ക് എന്ന് വെച്ചാ എന്താന്ന് അറിയോ? നമ്മള് എഴുതിയെടുത്ത മാർക്കാണ് ടി മാർക്ക്. മനസ്സിലായോ? നമുക്ക് സാറുമാരിട്ട് തന്ന മാർക്ക് ഉണ്ടല്ലോ. നമ്മൾ ഓൺലൈൻ ക്ലാസ് കയറിയതിനും നമ്മുടെ ആ ഒരു മൊത്തം നമ്മളെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ വിലയിരുത്തിയ മാർക്കാണ് സി മാർക്ക്. മനസ്സിലായോ? ടി നോക്കിപ്പം എന്ത് ഏത് വിഷയത്തിന്റെ മാർക്കിനകത്താ സംശയം? മാത്സ്. എത്ര മാർക്കുണ്ട്? 52. അത് 52 എന്ന് പറഞ്ഞാൽ ടോട്ടലാണോ? 52 എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ 60 ആണല്ലോ. എഴുതിയെടുത്ത മാർക്കാണോ അതോ സി ടി ഉൾപ്പെടെയാണോ 52? ടോട്ടൽ 52. അപ്പൊ എഴുതി 32 മേടിച്ചു. ആ അപ്പൊ ഇനി എന്താ സംശയം അതിനകത്ത്? രണ്ടും കൂട്ടും ജയിക്കാൻ ഒരാൾ ജയിച്ചോ എന്ന് പറയേണ്ടത് ടി മാർക്ക് വെച്ചിട്ടാണ്. ഡബിൾ പാസ് നോക്കേണ്ടത് എഴുതിയെടുത്ത ടി മാർക്കാണ്. ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ടി മാർക്കാണ് ഡബിൾ പാസ് നമ്മൾ നോക്കുന്നത്. സി മാർക്ക് നമ്മുടെ ഡബിൾ പാസുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ എഴുതി പ്ലസ് ടുവിനൂടെയുള്ള ജയിക്കാനുള്ള മാർക്ക്, അതായത് ഇംഗ്ലീഷിന്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറഞ്ഞു, മാത്സിനകത്ത് 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. നിങ്ങൾ 36 മാർക്ക് എഴുതി മേടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ്സായി എന്ന് പറയാം. 32 ആണ് എങ്കിൽ സെക്കൻഡറി എത്ര മാർക്ക് കൂടി എഴുതി മേടിക്കണം? 4 മാർക്ക് കൂടി എഴുതി വാങ്ങിച്ചാലേ പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോൾ. 32 ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ച മാർക്ക്, 4 സെക്കൻഡ് ഇയറിൽ വാങ്ങിച്ച മാർക്ക്, അങ്ങനെ 36 ആയിട്ട് പ്ലസ് ടു തിയററ്റിക്കലി ജയിച്ചു എന്ന് പറയാൻ കഴിയും. മനസ്സിലായോ? ഓ 36 മാർക്ക് കിട്ടിയവർ ഡബിൾ പാസ് ആണ്. 60 വിഷയങ്ങളുടെ സബ്ജക്റ്റുകൾക്ക് മിനിമം 36 മാർക്ക് പ്ലസ് വണ്ണിൽ വാങ്ങിച്ച എല്ലാ കൂട്ടുകാരും ഇനി പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് പോയി. ഒരു ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ പോലും നിങ്ങൾ പ്ലസ് ടു പരീക്ഷ പാസ്സായിട്ട് ഇറങ്ങി വരും. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ഫെയിലാവും. ഡബിൾ പാസ് ഫസ്റ്റ് ഇയറിൽ വാങ്ങിയിട്ട് സെക്കൻഡ് ഇയറിൽ പോയി അവിടെ ഹാളിനകത്ത് കയറി ചുമ്മാ ഇരുന്നാലും നിങ്ങൾ ജയിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ. എന്തോ 80 24 മാർക്ക്. 80 മൊത്തത്തിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടത് 24 മാർക്കാണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾ 80 48 മാർക്ക് വാങ്ങിച്ചു വന്നിരിക്കട്ടെ. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പോയിട്ട് വെറുതെ അവിടെ നിന്നിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഡബിൾ പാസ് ഉണ്ട് കേട്ടോ. 80 48. ഓക്കെ ശരി ശരി. അടുത്ത കോള് വരുന്നു. ഹലോ. ഹലോ പറഞ്ഞോ പറഞ്ഞോ. ഹലോ. ആണോടാ മക്കളെ, ഉദ്ദേശിച്ച സ്ഥലം തന്നെ പറഞ്ഞോടാ. ഇംഗ്ലീഷിന്റെ മാർക്ക് കുറഞ്ഞു. ഇംഗ്ലീഷിന് എത്ര ഉണ്ട്?
നല്ല മാർക്കാണ്. ആ പറഞ്ഞോടാ, ബാക്കിയുള്ള വിഷയത്തെ അപേക്ഷിച്ച് കുറവാണെന്നല്ലേ ഉദ്ദേശം? എനിക്ക് മനസ്സിലായി, പറഞ്ഞു. ഓ, ഇമ്പ്രൂവ്മെന്റ് 100% കൊടുക്കണം. ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് വന്നിട്ടില്ല. ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് ഇത്തവണ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സയൻസുകാരെ സംബന്ധിച്ച്, ഞാൻ സയൻസ് പഠിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സയൻസിനെ പറ്റിയിട്ട് അറിയത്തുള്ളൂ. മാത്സ് ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കുറവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇമ്പ്രൂവ് ചെയ്തോണം, മാക്സിമം മാർക്കൊക്കെ സ്കോർ ചെയ്തോണം കേട്ടോ. ആ കൊമേഴ്സ്, അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് അതിന് കൊമേഴ്സ് ഞാൻ പഠിച്ചില്ലല്ലോ, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ശരി മോനെ, അതിൻ്റെ കാര്യം അങ്ങനെ ആണ് കേട്ടോ. അടുത്ത കോൾ വരുന്നു. ശരി ശരി, പക്ഷേ ആ കോൾ കട്ടായിപ്പോയി. ഉടനെ അടുത്ത കോൾ വരും നമുക്ക് വിചാരിക്കാം. അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഞാൻ സൈലൻ്റ് ആക്കിയതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കാൻ എൻ്റെ ഒരു സുഖമില്ല. ഹലോ, ഹലോ, പറഞ്ഞോ മോനെ. ആ സാറ്, ഞാൻ ഒരു സബ്സ്ക്രൈബർ ആണ്. ആ പറഞ്ഞോടാ. അപ്പം നമുക്ക് ഇന്ന് റിസൾട്ട് വന്നു. ഓ സന്തോഷം, അറിഞ്ഞല്ലോ. രണ്ടെണ്ണത്തിന് പോയി. ആ കെമിസ്ട്രിക്കും ബയോളജിക്കും, പിന്നെ മാത്സിന് ജസ്റ്റ് പാസ് ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇത് കെമിസ്ട്രി ഒക്കെ എത്രണ്ടോ? കെമിസ്ട്രിക്ക് 14. 14, കുഴപ്പമില്ല. ഒരു 3-4 മാർക്കും കൂടെ അവിടെ മേടിച്ചാൽ ഫസ്റ്റ് ഇയർ പാസ് ആവുന്നു. പക്ഷെ സെക്കൻഡ് ഇയറി അതിൻ്റെയും കൂടെ മേടിച്ചാൽ മതി ജയിക്കാൻ ഒക്കെ കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് നിലവിൽ നമുക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടില്ല കേട്ടോ, ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ബയോളജിക്ക് 7 മാർക്കേ ഉള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയർ നല്ല രീതിയിൽ പഠിക്കണം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുക, ബയോളജി ഇമ്പ്രൂവ് ചെയ്യുക കേട്ടോ. മാത്സ് ചെയ്യണം, മാത്സ് ഉറപ്പായിട്ടും ചെയ്യണം. ഞാൻ മാത്സ് കളഞ്ഞതല്ല, മാത്സ് ഉറപ്പായിട്ടും ഒക്കെങ്കിൽ ചെയ്യുക. ഒക്കുവാണെങ്കിൽ ചെയ്യുക. പിന്നെ നിനക്ക് എല്ലാം കൂടെ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ മാത്സിന് ജസ്റ്റ് പാസ് ആണെങ്കിൽ മാത്സ് ഇമ്പ്രൂവ് ചെയ്യുക. ഇത് സെക്കൻഡ് ഇയറിൽ കെമിസ്ട്രി അത്യാവശ്യം പഠിക്കാനും സെക്കൻഡ് ഇയർ മാത്സ് ടഫ് ആണ്. അതുകൊണ്ടുള്ള എൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. എന്താണെങ്കിലും നിന്റെ യുക്തം പോലെ മോൻ ആലോചിച്ച് ചെയ്യുക കേട്ടോ. റീവാലുവേഷൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു 3 വിഷയം റീവാലുവേഷനും വേറെ 3 വിഷയം ഇതും വെക്കാൻ പറ്റുമോ? ഇമ്പ്രൂവ്മെന്റ് എത്ര വിഷയം മാക്സിമം വെക്കാൻ പറ്റും എന്നുള്ളതിന് എനിക്കൊരു ഉറപ്പില്ല. വരുന്ന ദിവസം വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. എല്ലാ വിഷയവും കൊടുക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും ഞാൻ തിരക്കട്ടെ, ഞാൻ പറയാം കേട്ടോ. ഓ ശരി മോനെ, ഞാൻ എന്തായാലും മാത്സിനും ബയോളജി കെമിസ്ട്രിക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക കേട്ടോ, ചെയ്യാതെ പോരുത്. ഒക്കുന്നത് ചെയ്യുക. പിന്നെ കപ്പാസിറ്റിയും കൂടെ നോക്കണം. പ്ലസ് ടു വരുന്നുണ്ട്, പ്ലസ് വൺ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ അവൈലബിൾ ഒഴിവാക്കി പോകരുത്. പ്ലസ് ടു ഉണ്ടായി കളയരുത്. ആ ഒരു നിർദ്ദേശം എനിക്ക് വെക്കാനുണ്ട്. ഉടനെ എന്തായാലും ഉടനെ വരും. എന്തായാലും നോക്കുക കേട്ടോ. ശരി ശരി, ഓ ശരിയടാ, ശരിയടാ. അപ്പോൾ എല്ലാവരും ഇമ്പ്രൂവ്മെൻ്റ് കാര്യമാണ് ചോദിക്കുന്നത്. ഒരുപാട് കൂടുതൽ വരുന്നുണ്ട്, പല കൂളുകളും. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക, ബിസി ആവുന്നതാണ്. ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബിസി മാറുന്നതാണ്. പക്ഷേ ബിസി ആവുന്നതാണ്. എന്തായാലും കുറച്ച് നേരം 2-3 മിനിറ്റ് ഇപ്പോൾ കൂടുതൽ വരുന്നില്ല. നമുക്കറിയില്ല, എനിക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബിസി ആയതുകൊണ്ട് ചിലരൊക്കെ ഇനി മടിച്ച് മാറിയതായിരിക്കാൻ തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ 1 മണിക്കൂർ രാവിലെ എനിക്ക് കോൾ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും ഉള്ള ഒരു ടൈമില്ലായിരുന്നു. അത് ഞാൻ 2 വട്ടം കമ്മ്യൂണിറ്റിയിലാക്കി നിങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ പലരുടെയും കോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ 1-2 പേർക്കൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചാണ്, കാരണം പ്ലസ് വണ്ണിൻ്റെ പ്രശ്നമായിട്ട് ബന്ധം തുടക്കം തൊട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്ന ദിവസം നിങ്ങൾ വളരെ ഇതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്താണെങ്കിലും നിങ്ങൾ സംശയങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ ഇവിടെ കേട്ട് പരിഹാരം കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് നമ്പർ സ്വയം തന്നിട്ട് നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം അടുത്ത കോള് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഹലോ, ഹലോ, റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് ആരെയും? ഓ ഓ, പറഞ്ഞോ പറഞ്ഞോ. ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു. ആ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഏരിയയിലുള്ള ഏരിയ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും ഇംഗ്ലീഷിനാണ് മാർക്ക്. അത് എന്തുകൊണ്ടാണ് കരുതുന്നത്? എല്ലാവർക്കും ഇംഗ്ലീഷിന്, ആ ഒരു ബാച്ചിലുള്ള എല്ലാവർക്കും ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞാണോ?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ നിങ്ങൾ റീവാല്യൂഷൻ കൊടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. കാരണം നോക്കിയ അധ്യാപന പക്ഷെ അധ്യാപന നോട്ടപ്പിച്ച കൊണ്ടായിരിക്കാം ഒരു സീരീസിൽ നോക്കിയ പേപ്പറിന് മുഴുവൻ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച മാർക്കാണ്, പക്ഷേ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും റീവാല്യൂഷന് കൊടുക്കുക, മസ്റ്റായിട്ടും കൊടുക്കണം കേട്ടോ. 500 രൂപ പോവും ശരിയാണ്, പക്ഷെ മാർക്ക് കൂടുതലാണ് എങ്കിൽ ആ ഒരു പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ പൈസ നോക്കിയിരിക്കരുത്, ഉറപ്പായിട്ടും റീവാല്യൂഷൻ കൊടുക്കണം കേട്ടോ. ഓ, ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ, ഇമ്പ്രൂവ്മെൻ്റ് കാര്യം കൺഫേം ആയിട്ടില്ല. ആ ഉണ്ട് എന്ന് സംസാരമുണ്ട്, ഒഫീഷ്യലായിട്ട് വാർത്ത വന്നിട്ടില്ല, വരട്ടെ അപ്പം ഞാൻ അറിയിക്കാം കേട്ടോ. ശരി ശരി, ഇമ്പ്രൂവ്മെൻ്റ് കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്താണെങ്കിലും ഒഫീഷ്യലായിട്ടൊരു തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത കൊടുക്കുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, പറഞ്ഞു. ആണ് പറഞ്ഞു പറഞ്ഞു. ഓ പറഞ്ഞു. എനിക്കിപ്പോ എന്റെ ഒരു കാൽക്കുലേഷനിലേക്ക് മാർക്ക് മാത്സിന് 57 ഉണ്ട്, 60 57 ടോട്ടൽ 60 57 ടി മാർക്ക് 57 ആ 60 കിട്ടണ്ടായിരുന്നു എന്നാണോ? പക്ഷെ കിട്ടിയത് 47 ആണ്, എന്റെ ഒരു കാൽക്കുലേഷനിൽ 57 ഉണ്ട്, കിട്ടിയത് 47 ആണ്. ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീം വെച്ച് നോക്കിയിട്ട് എനിക്ക് അത്രയും ഉണ്ട്, 57 കിട്ടേണ്ടതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, അങ്ങനെ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും റീവാല്യൂഷൻ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഇമ്പ്രൂവ്മെന്റും ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ റീവാല്യൂഷൻ കൊടുക്കാം. മാക്സിമം കിട്ടുന്ന മാർക്ക് ഏതാണോ അതാണ് എടുക്കുക. ശരി മോള, പറഞ്ഞു. അല്ല സർ, അതെ, അപ്പോ നമ്മൾ ഈ റിവാലുവേഷൻ കൊടുത്തിട്ട് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ ഫീയും അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനെ പറ്റി നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല, നോക്കട്ടെ അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം അതിനെ പറ്റി. ഓ ശരി മോള്, ഓ ശരി. അപ്പോൾ ആ ഒരു കാര്യം ആ കുട്ടി പറഞ്ഞപ്പോഴാണത് നമ്മളത് ശ്രദ്ധിച്ചത്. റിവാലുവേഷന് കൊടുത്ത ടൈമിൽ അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അത് നമുക്ക് DHS വിളിച്ച് തിരക്കട്ടെ. ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളും അതിനെ പറ്റിയ കാര്യമായിട്ട് ചിന്തിക്കുക. ഉറപ്പായിട്ടും അതിനെപ്പറ്റി നമ്മൾ ഇൻഫോം ചെയ്യാം കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഹലോ, ഹലോ സാറേ, ഇത് വീക്കെൻഡ് മീഡിയന്റെ ഇതല്ലേ? ആണാണ്, അതിനകത്ത് ഞാൻ ഇട്ടിരുന്നേ, പറഞ്ഞോ. ആ സാറേ, അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചേ. ആ സാറേ, അപ്പൊ എന്റെ ഒരു കസിന്റെ ഇതിനായിരുന്നു, അപ്പൊ എന്റെ കസിൻ ഇന്ന് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നപ്പോ വിചാരിച്ച ഇതിനങ്ങ് കുറഞ്ഞു. ആ മോനെ പറയടാ. ആ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് എന്തിനാ, കൂട്ടുകാരൻ അയച്ചു കൊടുക്കാനാണോ? കസിൻ അയച്ചു കൊടുക്കാനാണോ റെക്കോർഡ് ചെയ്ത്? പറഞ്ഞോ, അമ്മ പറഞ്ഞോടാ, സംശയം പറഞ്ഞോടാ. അപ്പൊ അവന് മാർക്ക് കുറവാണ്. മോനെ വിചാരിച്ചതിന് കൂടി പോയി, വിചാരിക്കാത്തതിന് കുറഞ്ഞു പോയി, അത് എനിക്കോണ്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ഒന്നോ രണ്ടോ വിഷയമാണെങ്കിൽ അത് നോക്കി അധ്യാപകൻ്റെ കുഴപ്പമല്ലോ ആയിരിക്കും. എല്ലാ വിഷയത്തിനും അങ്ങനെ പറ്റിയെന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കൂടിപ്പോയിന് നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. കുറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് 110% മാർക്ക് കൂടുന്ന ഉറപ്പാണെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിൽ കൺഫേം, ഡേറ്റിന്റെ കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ. എക്സാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്, കൺഫേം ആയിട്ടില്ല കാര്യത്തിൽ കേട്ടോ. ശരി ശരി ശരി, പറഞ്ഞോ. ഹലോ, ഹലോ, പറഞ്ഞോ. ഓ പറഞ്ഞോ, കാര്യം പറഞ്ഞോ. നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷിന് ടോട്ടലാണോ? സിയും ടീം കൂടെ കൂട്ടിയാണോ 40 മാർക്ക്? 40 മാർക്ക്. അപ്പോ തിയററ്റിക്കലി 16 മാർക്കോ? ഓ അറിയത്തില്ലേ മോനെ. അപ്പം ടോട്ടൽ മാർക്കാണോ ഈ 40 മാർക്ക്? 40 മാർക്ക്. അതിനകത്ത് ടി എന്ന് പറഞ്ഞൊരു മാർക്കുണ്ടോ? നോക്കിയേ, ടി എത്ര? 20 കൊടുത്തേക്കുന്നത് ടി? അത് ഞങ്ങളുടെ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല, 40 അങ്ങനെ എഴുതിയിട്ടുണ്ട്.
മോനെ സി ടി എന്ന് പറയുന്ന രണ്ട് കുളമായിട്ടുണ്ടല്ലോ, നോക്കിയേ. നിന്റെ റിസൾട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? അതിനകത്തുണ്ട്. നീ ജസ്റ്റ് നോക്ക്, സി ടി എന്ന് പറഞ്ഞ ടോട്ടൽ സി ടി എന്ന് പറഞ്ഞ രണ്ട് കോളമായിട്ടുണ്ട്, നോക്ക്. വി എച്ച് എസ് സി ആണോ? അതിനകത്തും അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ എന്തായാലും മോൻ എനിക്ക് എന്നെ നാളെ ഒന്ന് വിളിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം വിളിക്കുക, ഞാൻ നോക്കാം, ഞാൻ തിരക്കിയിട്ട് പറയാം കേട്ടോ. ആ മോൻ എന്നെ വിളിച്ചോ, ഞാൻ പറയാം, അല്ലെങ്കിൽ നാളെ രാവിലെ ഈ നമ്പറിൽ വിളിച്ചോണ്ടാലും മതി കേട്ടോ. ഓ ശരിടാ മോനെ, പറഞ്ഞോ. ഹലോ ചേട്ടാ. പറഞ്ഞോടാ. ബയോളജിക്ക് 59 മാർക്കേ ഉള്ളൂ. ആ നിനക്ക് 60 വേണമായിരുന്നോ? ഓ നിനക്ക് ടി മൊത്തത്തിലാണോ 59? മൊത്തത്തിൽ 59. നിനക്ക് അതിൽ കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം, ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിൽ ഉറപ്പില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മോനെ, അതിനകത്ത് കൺഫേം ആയിട്ടില്ല കേട്ടോ. ശരി ശരി. റെക്കോർഡിംഗ് ആയപ്പം ഞാൻ എപ്പോഴേ കോള് കട്ട് ചെയ്തു. സംശയം അവിടെ തീർന്നായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിലുള്ളായിരുന്നു സംശയം. വരുന്നു. ഹലോ, പറഞ്ഞോടാ. ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു തീരുമാനം വന്നിട്ടില്ല കേട്ടോ. ശരി ശരി ശരി. എല്ലാവരും അതാണ് ഈ ചോദിക്കുന്നത്, ഇമ്പ്രൂവ്മെന്റ്. വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. കൊടുത്തിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, പറഞ്ഞോടാ. പറഞ്ഞോ മോനെ. ആണാണ്, പറഞ്ഞോളൂ. ടി ആണ്, ഫെയർ ആണ്. ഇല്ല മോനെ, തീരുമാനമായിട്ടില്ല കേട്ടോ, തീരുമാനമായിട്ടില്ല കേട്ടോ, വരുമ്പോ ഞാൻ അറിയിക്കാം. ഓ ഹലോ, പറഞ്ഞോ പറഞ്ഞോ മോനെ, പറഞ്ഞോടാ. ആ കൂടിയ മാർക്ക് എടുക്കത്തുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് എഴുതി കൂടിയാൽ കൂടിയ മാർക്ക് എടുക്കും, കുറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എടുക്കും കേട്ടോ. ഓ ശരി. ഇല്ല മോനെ, ഒന്നും അറിയത്തില്ല എന്നെ പറ്റി കേട്ടോ. ശരി ശരി. ഓ ശരി. എല്ലാവരും ഇമ്പ്രൂവ്മെന്റ് കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഡബിൾ പാസിന്റെ അങ്ങനെയുള്ള സംശയങ്ങളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ കൂടുതലും നമുക്ക് വരുന്നത് എന്താ പറയണ്ടേ, ഇമ്പ്രൂവ്മെൻ്റ്. അടുത്ത കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കില്ലേ വെറൈറ്റി സംശയം കിട്ടണേ. ഹലോ ഹലോ, പറഞ്ഞോടാ. ഓ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നല്ല ചോദ്യം. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന എന്നാണ് അതിൻ്റെ മലയാളം വാക്ക്. അതായത് ഉത്തമ, നിൻ്റെ മാർക്ക് ഇപ്പോൾ ഒരു അധ്യാപകൻ കൂട്ടി, നിനക്ക് 75 മാർക്ക് കിട്ടേണ്ടതായിരുന്നു, ആ സാറിന് എടുത്തെഴുതിയപ്പോൾ തെറ്റിപ്പോയി, 7 മാർക്കെന്ന് എഴുതിപ്പോയി, നിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ അത് 7 മാർക്കെന്നായിപ്പോയി, 5 വിട്ടുപോയി, മനസ്സിലായോ? അല്ലെങ്കിൽ നിൻ്റെ മാർക്ക് കൂട്ടി എഴുതിയത് മിസ്റ്റേക്ക് പറ്റി, ഇപ്പോൾ 75 വരെ 57 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടിയതിനകത്ത് കുറച്ചതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ, എഴുതിയതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തിരക്കുന്നതാണ് സൂക്ഷ്മ പരിശോധന കേട്ടോ. ഓ ശരി. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിൻ്റെ പേപ്പർ മറ്റൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വാല്യൂ ചെയ്യുന്ന പ്രോസസ്സാണിത്, റീവാലുവേഷൻ. ഓ ശരി. ഓ ശരി. അടുത്ത കോൾ വരുന്നു. ഹലോ ഹലോ ഹലോ, പറഞ്ഞു പറഞ്ഞു. മോനെ അതിന് കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ, ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. ശരി ശരി. ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്, അതല്ലാതെ യാതൊരു ചോദ്യവും വിദ്യാർത്ഥി ചോദിക്കാനില്ല. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞത്. ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 34 മിനിറ്റോളം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുതപ്പെട്ട ആൾക്കാരെല്ലാം സംശയങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റിയാണെങ്കിലും ഡബിൾ പാസിനെ പറ്റിയിട്ടാണെങ്കിലും സ്ക്രൂട്ടണി എന്താണ്, റീവാലുവേഷൻ എന്താണ്, ഇമ്പ്രൂവ്മെൻറ്റിന് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കൂടിയ മാർക്ക് എടുക്കത്തുള്ളൂ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുമോ, റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞ് മാർക്ക് ആദ്യം എത്ര 80 ഉണ്ടായിരുന്നു, രണ്ടാമതായപ്പോൾ അത് 60 ആയിപ്പോയി, 60 എടുക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും
പ്രസക്തിയില്ല. അതെല്ലാം ഈ ഒരു കോൾ സീരീസിനകത്തെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. എന്താണെങ്കിലും 9:36 ആയിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. കോളുകൾ സംശയമുള്ള വിദ്യാർത്ഥികളൊക്കെ വിളിക്കുക. അപ്പോൾ ഇനി ഇത് കോള് കാണുന്ന ഇതിപ്പോൾ നമുക്കിതിനകത്തൊന്നും ചെയ്യാനൊക്കില്ല. ഇനി എഡിറ്റ് ചെയ്യാൻ നിന്നാലും ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഒരുപാട് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1.5 ഇട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അടിച്ച് കളഞ്ഞാൽ അടിച്ച് കളഞ്ഞോ. വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാതെ ഞാനൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് സ്പീഡപ്പായി പോവാം. പക്ഷേ ഇതിനകത്തത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പിന്നെ ഒപ്പമാണെങ്കിൽ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയാൻ നോക്കാം കേട്ടോ. കോളുകളൊക്കെ ഒരുവിധം നിന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏകദേശം 35 മിനിറ്റോളം ആയി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ആണ് പറഞ്ഞോളൂ. ഓ പറഞ്ഞു, നമ്മളെ സംശയം പറഞ്ഞു. ഇംപ്രൂവ്മെന്റ് കാര്യത്തിൽ നമുക്ക് ഫൈനൽ ആയിട്ട് തീരുമാനം വന്നിട്ടില്ല. ഒരു പക്ഷേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനാണ് നിലവിൽ നോക്കിയിട്ട് സാധ്യത. ഒരു അധ്യാപക സംഘടനകളൊക്കെ ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാം. വേറെ സംശയം ഉണ്ടോ? രണ്ട് സബ്ജക്റ്റിന്റെ എക്സാം എഴുതിയിട്ടില്ല. മാർക്ക് കുറവാണ്. അപ്പൊ എന്താണെങ്കിലും അപ്ഡേറ്റ് ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അത് പുറപ്പെടുവിക്കും. ഒരുപാട് ആൾക്ക് ലാഗ് ചെയ്യാൻ ഒക്കില്ല കേട്ടോ ആ ഒരു കാര്യം. ഓ ശരിയാണ്. ഒരു കോൾ ഉണ്ടായിരുന്നു, അത് കട്ടായിപ്പോയി. വീണ്ടും കോൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും 10 മണി വരെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ തുടരും. കാരണം 10 മണി എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാണ് 9 മണി മുതൽ 10 മണി വരെ എന്ന്. ഇതിനകത്ത് ബാലൻസ് പോയി കിടന്നെയാണ്. കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു, നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഇതിനകത്ത് ഒരു സിമ്മിൽ നിന്നാണ് കോൾ പോയത്. അപ്പോഴാണ് ഇതിനകത്ത് പറഞ്ഞത് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് കുറവാണ്, ദയവ് ചെയ്ത് പോയി റീചാർജ് ചെയ്യണമെന്ന് അവർ നമ്മളോടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ സിമ്മിൽ നിന്നായിരുന്നു. ഇത് ഇൻകമിംഗ് കട്ടായി കിടന്നെയാണ്. അപ്പോൾ ഏകദേശം 9 മണിക്ക് മുമ്പാണ് ഞാൻ റീചാർജ് ചെയ്തത്. ആ ഒരു സമയമാകുമ്പോൾ വിളിക്കുക, അല്ലെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ 9 മണി ആയപ്പോഴാണ് പ്രിപ്പയർ ആയിട്ട് മുടിയൊക്കെ ഈരി മുഖമൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ ഫ്രണ്ട് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് വിളിച്ചവർക്കൊന്നും കിട്ടിക്കാണത്തില്ല. കാരണം ഈ നമ്പറിലേക്കുള്ള ഇൻകമിംഗ് കോൾസ് കട്ട് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളോട് ടെലികോം കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ എന്താണെങ്കിലും മഴ പെയ്ത് തോർന്ന പോലെ കോളുകൾ എണ്ണമൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. സമയം 9:39 ആവുന്നുണ്ട്. എന്താണെങ്കിലും 10 മണി വരെ ഞാനിവിടെ ഇരിക്കും, അതുവരെ നിങ്ങൾക്ക് വിളിക്കാം. കോളുകളൊക്കെ കുറഞ്ഞ് 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 വരുന്നു. ആരും വിളിക്കുന്നില്ല ഇവിടെ. എന്താണെങ്കിലും കോളുകൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ വിളിക്കുന്നില്ലല്ലോ, ആരും വിളിക്കുന്നില്ലല്ലോ.
സ്കൂളിൽ നിന്ന് തുടങ്ങി. ഹലോ, പറഞ്ഞോ. മോനെ കേൾക്കാൻ വയ്യ, റേഞ്ചർ എടുത്തോട്ട് മാറിയിക്ക്, പുറത്തോട്ടിറങ്ങി, വീടിനെ പുറത്തിറങ്ങടാ. ഇപ്പോഴും കേൾക്കാൻ വയ്യ, ഇപ്പോൾ വീടിന് പുറത്തിറങ്ങും. മോനെ പെരക്കകത്ത് റൂമിൽ കയറി അടച്ചിരിക്കാതെ പുറത്തിറങ്ങടാ. ആ ഇറങ്ങ, നീ ഇറങ്ങ്, നിന്നെ ഇറക്കുമല്ല ഞാൻ. നീ ഇറങ്ങണം, നീ ഇറങ്ങണമല്ലോ. ആ ഇപ്പോൾ കേൾക്കാം സാർ, പറഞ്ഞു. മിടുക്കാൻ. ആ ബാക്കി പറ മോനെ, ഉറപ്പായിട്ടും ചെയ്യാൻ നോക്കും. യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ടോ സങ്കല്പമുണ്ടോ യാതൊരു ആവശ്യമില്ല, കേട്ടല്ലോ. ഉറപ്പായിട്ടും പ്ലസ് ടു ജയിച്ച് നിനക്ക് തിരിച്ചിറങ്ങി വരാൻ നോക്കും. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണത്തിന് ഇമ്പ്രൂവ് ചെയ്ത് മാക്സിമം മാർക്ക് ഒക്കുന്ന രീതിയിൽ മേടിക്കാൻ നോക്കുക. പിന്നെ പ്ലസ് ടു കഷ്ടപ്പെട്ട് പഠിച്ചോ. ഫോക്കസ് ഫോക്കസ് ഏരിയ ഒക്കെ നേരത്തെ തരും, ഫോക്കസ് ഏരിയ വെച്ച് കഷ്ടപ്പെട്ട് പഠിച്ചോണം, കേട്ടല്ലോ. ഗ്രേസ് മാർക്കൊക്കെ തരും. ഗ്രേസ് മാർക്ക്, സി മാർക്ക്, ഗ്രേസ് മാർക്കിൻ്റെ കാര്യം അറിയില്ല. സി മാർക്ക് ഉണ്ട്, ഗ്രേസ് മാർക്കിൻ്റെ കാര്യം, ആ സി മാർക്കിൻ്റെ കാര്യമല്ല, ഗ്രേസ് മാർക്കിൻ്റെ കാര്യം നമുക്ക് പറയാൻ ഒക്കത്തില്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഇല്ലാതെ ഇത്തവണ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ എടുത്ത് പറയാം, ഇത്തവണ നല്ല രീതിയിൽ പഠിച്ചോണം, മാക്സിമം പഠിച്ചോണേ. പ്ലസ് ടു, പ്ലസ് ടു ആയിട്ട് എന്നെ വിളിക്കണം. എല്ലാത്തിനും ജയിച്ചു സാറേ എന്നും പറഞ്ഞ് എന്നെ വിളിക്കണം കേട്ടോ. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. റിസൾട്ട് പ്ലസ് വണ്ണിനായിട്ടൊരു വിജയ തോൽവി ഒന്നും ഇല്ലടാ കേട്ടോ. വെറുതെ ടെൻഷൻ അടിച്ച് നാട്ടുകാർ പറഞ്ഞൊന്നും കേട്ടിരിക്കല്ലേ. നാട്ടുകാർ 10 പൈസ തരത്തില്ലേ നിനക്ക്. ആ അവന്മാരെയൊക്കെ തല്ലി ഓടിക്കണം കേട്ടോ. ശരിയടാ, ശരിയടാ. അടുത്ത കോൾ വരുന്നു. ഹലോ, ഹലോ, സ്റ്റുഡൻസ് ഓഫ് ഫയർ അല്ലേ? യെസ് യെസ്, മീ, ഇറ്റ്സ് മീ, പറഞ്ഞു. പിന്നെ അല്ല, ബാക്കി പറയടാ മോനെ. ഇടയ്ക്കിടയ്ക്ക് വന്നടാ, നീ എപ്പോഴും കാണാത്തെ. നീ എപ്പോഴും കാണണം. സത്യം പറഞ്ഞാ, ആ പറയടാ, നീ സംശയം പറഞ്ഞടാ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞില്ലേ, നീ സംശയം പറയടാ. ഇന്ന് പ്ലസ് വൺ എക്സാമൊക്കെ റിസൾട്ട് വന്നു ചേട്ടാ എന്റെ. ആ എന്നാണ്ടോ? 97% ഉണ്ട് കേട്ടോ. പിന്നെ അല്ല, എന്തോ വേണോടാ. പിന്നെ അല്ല, ബാക്കി പറ. എന്റെ മോനെ സംശയം പറയടാ. എന്റെ വീട് കൊല്ലം. സംശയം പറ, സംശയം പറയടാ. എല്ലാവർക്കും ഇംഗ്ലീഷിനാണോടാ മാർക്ക് കുറവ്. ഒരു പക്ഷേ മാർക്ക് കൂടാ, റീവാലുവേഷൻ കൊടുത്ത ഒരു പക്ഷേ മാർക്ക് കൂടാ. പക്ഷെ ഇംഗ്ലീഷിനുള്ള ഒരു മോനെ ആകില്ല മോനെ. ഒരു കാരണവശാലും കുറയത്തില്ല. ഒരു കാരണവശാലും ഇപ്പോൾ ഉള്ള 90 മാർക്കിൽ നിന്ന് ഒരു മാർക്ക് പോലും പുറകിലോട്ട് പോകത്തില്ല. മുമ്പോട്ട് പോകാന്നെങ്കിലേ ഉള്ളൂ കേട്ടോ. ഓ ശരി മോനെ. അല്ല, അത് നോക്കുന്ന അധ്യാപൻ്റെ. പിന്നെ ഇംഗ്ലീഷിന് നമ്മൾ എത്ര നല്ല രീതിയിൽ എഴുതിയെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിനകത്ത് ഇപ്പോൾ നീ എഴുതിയതിനെക്കാട്ടും നല്ല രീതിയിൽ മറ്റൊരാൾ എഴുതിയെന്ന് എഴുതാം. ഒരു അന്നേരം നിനക്ക് ഫുൾ മാർക്ക് തരാൻ അവർക്ക് ഒക്കത്തില്ല. ഒരു പക്ഷേ നിന്നെക്കാട്ടും നല്ല മറ്റൊരു ആൻസർ വരുമ്പോൾ അതിന് കൂടുതൽ മാർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് അങ്ങനെയാണ്. സയൻസ് വിഷയങ്ങൾ, സയൻസിൻ്റെ പ്രോബ്ലം കറക്റ്റായിട്ട് അവിടെ ഫോർമുല എഴുതി വെച്ച് അത് സോൾവ് ചെയ്ത് അതിനവിടെ ഫിക്സഡ് മാർക്കാണ്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൻ്റെ മാർക്കിനകത്ത് ഏറ്റവും കുറച്ചും ഫുൾ മാർക്കൊന്നും അധികം ആർക്കും കിട്ടാത്തത് കേട്ടോ. ഓ ശരി മാം. റിവാലുവേഷൻ എടുത്ത് ഒരു പക്ഷേ മാറ്റം സംഭവിക്കാം. കൊടുത്തു നോക്കുക, ഉറപ്പാണെങ്കിൽ കൊടുത്തു നോക്കുക കേട്ടോ. ഇംഗ്ലീഷിന് റിവാലുവേഷനെ കൊടുത്ത് എത്രത്തോളം മുമ്പോട്ട് പോകും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ശരി, വിളിച്ചോ. ആണാണാണാണ്. ശരി ശരി. ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാം. ഇംഗ്ലീഷിനകത്തുള്ളൊരു പ്രശ്നം, സയൻസ് വിഷയങ്ങൾക്കൊക്കെ ഒരു ഫിക്സഡായിട്ട് കറക്റ്റ് ഒരു ഉത്തരവുണ്ട്. അതായത് ഇപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്കോർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു ബി പ്ലസ് ബി സ്ക്വയർ, അങ്ങനെ ഒരു ഉത്തരവുള്ളൂ. അതിനെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും അതിന് ഉത്തരം മാത്രമേ ഉള്ളൂ. ആ ഉത്തരം ഇനി ആരെഴുതിയാലും കണ്ണുമടച്ചെഴുതിയാലും അതിന് മാർക്ക് കൊടുത്തേ ഒക്കത്തുള്ളൂ. പക്ഷേ സയൻസ് വിഷയങ്ങൾ മാറിയിട്ട് ലാംഗ്വേജ് വിഷയങ്ങളോടൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ക്യാരക്ടേഴ്സിനൊന്നും ഓർമ്മയില്ല. എന്താ പ്ലസ് ആ സീഗിൾ, യങ് സീഗിൾ ഇപ്പോൾ ഓർമ്മയുണ്ട്. യങ് സീഗിൾ, യങ് സീഗിളിൻ്റെ, യങ് സീഗിളിൻ്റെ അച്ഛൻ എഴുതിയ കത്ത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എഴുതിയ കത്ത് എന്ന് പറഞ്ഞൊരു കത്ത് എഴുതുമ്പോൾ, ആ സീഗിളിൻ്റെ കത്ത് 10 10 രീതിയിൽ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെറ്ററിന് ഒരു മാർക്ക് കൊടുക്കേണ്ടി വരും. 10th സ്ഥാനത്ത് നിൽക്കുന്നതിന് ഒരു മാർക്ക് കൊടുക്കേണ്ടി വരും.
പത്തും ബെറ്റർ ആണെങ്കിലും അതിനകത്ത് പത്തിനെയും നമുക്ക് ഒരേ രീതിയിൽ മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. അപ്പോൾ അതാണ് ഇംഗ്ലീഷിനെ പലപ്പോഴും പലർക്കും മാർക്ക് കുറയുന്നതും പ്രതീക്ഷ മാർക്ക് കിട്ടാത്തതിൻ്റെയൊക്കെ കാരണം അതാണ്. എല്ലാത്തിനകത്തും ഇങ്ങനെ ഒരു മാർക്ക് പിടിച്ച് കുറച്ച് കുറച്ചിടും, കാരണം ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഉത്തരം കണ്ടെത്താൻ കഴിയത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇംഗ്ലീഷിന് മാർക്ക് കുറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു എന്താ പരീക്ഷയുടെ നോക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു 15 മിനിറ്റ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ കറക്റ്റ് സമയത്ത് കാണാതെ 10:01 നമ്പർ കണ്ടിട്ട് വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ കോളും മിസ്സായി പോകരുതല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം, വിളിക്കുന്നവരൊക്കെ വിളിക്കട്ടെ, നമ്മളെക്കൊണ്ട് ഒക്കുന്നതിൽ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇനിയിപ്പോൾ സംശയങ്ങൾ ചോദിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പലപ്പോഴായിട്ട് ആരൊക്കെയോ വിളിച്ച് സംസാരിച്ച് അതിന് ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത പുതിയ സംശയങ്ങളുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിക്ഷേപിക്കുക. വിലയേറിയ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉന്തി വന്ന വാക്കുകളൊക്കെ നിക്ഷേപിക്കുക. അതിനൊക്കെ ഞാൻ മറുപടി തരാനും അതുപോലെ തന്നെ മറുപടി വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനും ശ്രമിക്കാം. ഇത് പിന്നെ രാവിലെ വിളിച്ച കൂടൊന്നും എടുക്കാൻ കഴിയാതിരുന്നുകൊണ്ട് അതിന് പ്രായശ്ചിത്തം എന്ന വണ്ണം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ സത്യം തോന്നും. കള്ളവായിരുന്നു, കോള് കേട്ടായി പോയി. ഷേ, എന്നെ ആക്ഷേപിച്ച് കളഞ്ഞല്ലോടാ. ഡായാണോ ഡിയാണോ അറിയില്ല, എന്തായാലും ആ കോള് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ആ പോയ വണ്ടി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നേരത്തെ വിളിച്ച ആരെങ്കിലും കൈതട്ടി വന്നതെന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഒരുപക്ഷെ ഫുള്ളാരും കാണത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ലാഗ് അടിക്കുന്നവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. സിനിമയുടെ കൂട്ട് പഞ്ച് ഡയലോഗൊന്നും ഇടയ്ക്കിരുന്ന് പറയാനോ ആക്ഷൻ രംഗങ്ങൾ കാണിക്കാനോ ഒന്നും ഇവിടെ സ്കോപ്പ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, ആരും വിളിക്കുന്നില്ലല്ലോ. ഒരുപാട് കോളുകൾ സമയത്ത് ഒരുപാട് കോളുകൾ വന്നിരുന്നു. ഇതൊക്കെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്, പലരും വീഡിയോട്ടും വിളിച്ചിട്ട് പിന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം ബിസി ആണെന്ന് തോന്നുമ്പോൾ പിന്നെ വിളിച്ചു, ഒരുപാട് പേര് വിളിച്ചു. ഇന്നിപ്പോൾ ഏകദേശം 15 കോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ വീണ്ടും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കോളിൻ്റെ ആ ഒരു ഓളം നിന്നാൻ തോന്നും. കോളൊക്കെ കുറഞ്ഞു. പിന്നെ എന്താണെങ്കിലും പ്ലസ് വൺ വിദ്യാർത്ഥികൾ മൊത്തത്തിൽ റിസൾട്ടിനെ സംബന്ധിച്ച് അനലൈസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, പലരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കട്ടി വാല്യുവേഷനാണ്, മാർക്കൊന്നും ആർക്കും വീണിട്ടില്ല, എല്ലാവരും തോറ്റു. അയ്യോ സത്യം. ഹലോ, പറഞ്ഞു. ഓ പറഞ്ഞു. ഓ ഏതിനാ പോയെ? വിഷമിക്കണ്ട, ഒരു കാര്യമില്ല കേട്ടോ, പ്ലസ് വണ്ണാത്ത് പേടിക്കേ വേണ്ട കേട്ടോ. മക്കളെ എത്ര മാർക്കുണ്ട് ഈ നിലവിൽ? ടോട്ടൽ എത്ര മാർക്ക്? ടി മാർക്ക് എത്ര ഉണ്ട് മാത്സ്? ആ ടി മാർക്ക് 14. 18 മാർക്കായിരുന്നു വേണ്ടത്, 14 മാർക്കേ കിട്ടിയുള്ളൂ. സെക്കൻഡ് ഇയറിൽ ഒരു 22 മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ. 22 മാർക്ക് കുറഞ്ഞത് മേടിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു പാസ്സായിട്ട് മോള് തിരിച്ചിറങ്ങി വരും സ്കൂളിൽ നിന്ന് കേട്ടോ. ഒരു കാര്യമില്ല, പ്ലസ് വണ്ണിന് തോൽവിയില്ല കേട്ടോ, പ്ലസ് വണ്ണിന് തോൽവിയില്ല. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടെ കൂട്ടിയിട്ടേ ഉള്ളൂ, മനസ്സിലായോ. പ്ലസ് വൺ വെറുതെ രണ്ട് ഘട്ടമാണ്, രണ്ടും കൂടെ കൂട്ടിയാൽ. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി, ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമോ, ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡാണെന്നും പറഞ്ഞ് തോക്കുമോ? തോക്കത്തില്ല. സെക്കൻഡ് ഹാഫിൽ 2 അടിച്ച് തിരിച്ചു പറയാനുള്ള വഴിയുണ്ടോ? ഉണ്ട്, മനസ്സിലായോ. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫേം ആയിട്ടില്ല. ഞാൻ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, മാത്സിന് സെക്കൻഡ് ഇയറിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് മേടിച്ച് സുഖമായിട്ട് ജയിച്ച് പുറത്തിറങ്ങി വരാനൊക്കും കേട്ടല്ലോ. യാതൊരു ടെൻഷൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. പ്ലസ് വണ്ണിൽ ജയിച്ചു കഴിഞ്ഞു, പ്ലസ് വണ്ണിൽ ജയിച്ചുകൊണ്ടാണ് പ്ലസ് ടുവിനകത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. ശരി, വേറെ ഡൗട്ട് ഇല്ലല്ലോ. വേറെ ഡൗട്ട് ഇല്ലല്ലോ. പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയങ്ങൾക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ടോട്ടൽ കൂട്ടുമ്പോൾ 36 മാർക്ക് വേണം. 60 TE മാർക്ക് നിങ്ങൾ എഴുതി 36 മാർക്ക് മേടിക്കണം.
80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ എഴുതി 48 മാർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ പരീക്ഷ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും കേട്ടല്ലോ. ശരി ശരി ശരി. A+ വരില്ല, A+ വരില്ല കേട്ടോ. ശരി ശരി. ഹലോ ഹലോ ഹലോ, അതുൽ ചേട്ടനല്ലേ? ആ അതുൽ ചേട്ടനാണ്, പറഞ്ഞോളൂ. അഖിലേഷ് ചേട്ടനാണ്, പറഞ്ഞോളൂ. എനിക്ക് എല്ലാ സബ്ജക്റ്റിലും മാക്സിമം കെമിസ്ട്രിയിലും മാർക്ക് കുറവാ. മാക്സിമം കെമിസ്ട്രിയിലും മാർക്ക് കുറവാ? എത്ര മാർക്ക് വീതം കുറവുണ്ട്? അതാകെ സി മാർക്ക് കൂട്ടാണ്ട് 7-8 മാർക്ക് ആയ സബ്ജക്റ്റിൽ മാത്രമേ. ഓ, അപ്പോൾ അത് വിശേഷത്തിന് നമ്മൾ തിയററ്റിക്കലി ജയിച്ചിട്ടില്ല, പ്ലസ് വൺ ജയിച്ചു. പക്ഷേ ആ ഒരു എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് കുറവാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടെങ്കിൽ, കുറഞ്ഞ എക്സാമിനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എങ്കിൽ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ നോക്കുക. പിന്നെ പ്ലസ് ടുവിന് നല്ല രീതിയിൽ പഠിച്ചോണം. പ്ലസ് ടുവിന് പഠിച്ച് ഉറപ്പായിട്ടും എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കും പ്ലസ് വണ്ണിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് യാതൊരു വിധത്തിലും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ടു പഠിച്ച് 110% ഗ്യാരണ്ടി ജയിച്ച് നെഞ്ചി വിരിച്ച് പുറത്തിറങ്ങി വരാം കേട്ടോ. ശരിയാ മോനെ, പവറായിട്ട് പോയി പഠിച്ചോ കേട്ടോ. ശരി ശരി, കുഴപ്പമില്ല, പഠിച്ചോ, കുഴപ്പമില്ല. ശരിടാ മോനെ. ഹലോ ഹലോ, പറഞ്ഞോ. പറഞ്ഞോ മക്കളെ, സംശയം പറഞ്ഞോ. ഇമ്പ്രൂവ്മെന്റ് കാര്യത്തിൽ ഫൈനലായിട്ട് തീരുമാനം വന്നിട്ടില്ല കേട്ടോ, കാണുമായിരിക്കാം, സാധ്യതയുണ്ട്, പക്ഷെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. വരുമ്പോ ഞാൻ അറിയിക്കാം കേട്ടോ, വീഡിയോ വഴി ചെയ്ത് അറിയിക്കാം മക്കളെ. അത് ഉടനെ വരും, ഒരുപാട് ലേറ്റ് ആക്കത്തില്ല കേട്ടോ. കാരണം ഇനി പ്ലസ് ടുവിൻ്റെ ഫോക്കസ് ഏരിയ കൊടുക്കണം, ഒരുപാട് പരിപാടികൾ, പ്ലസ് ടു പരീക്ഷ ഉണ്ട്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് പ്ലസ് വണ്ണിൽ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും, നിങ്ങൾ പേടിക്കേണ്ട. എന്തായാലും മുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, ഉദ്യോഗസ്ഥർക്കെങ്കിലും നല്ല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ തീരുമാനം എടുക്കും കേട്ടോ. എന്തോ മക്കളെ, ഇല്ല അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. തിരക്കട്ടെ, തിരക്കിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം കേട്ടോ. ശരി ശരി. അപ്പോൾ ഇങ്ങനെയുള്ള ചില കോളുകളുണ്ട, ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ചില കോളുകൾ നമുക്ക് വരും, അവർ പറയും ചേട്ടാ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് എന്താണോ കിട്ടുന്നത് നമ്മളെ അറിയിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്ലസ് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ ഒരുപാട് പേര് വിളിച്ചു, ചേട്ടാ എങ്ങനെയെങ്കിലും പോകണം, പോയിട്ട് പറയണം, ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പായിട്ടും ചേട്ടനെങ്കിലും പോയി അറിയാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്, ഒരുപാട് തെരുവുകൾക്കിടയിലും ഇതൊക്കെ, അല്ല കുറച്ച് തെരുവുകൾക്കിടയിലും ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ, പറഞ്ഞോടാ മോനെ. ഓ പറഞ്ഞോടാ. എട്ട് മാർക്ക് കൂടുവന്ന നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷന് കൊടുക്കണം. നിലവിൽ എത്ര മാർക്കുണ്ട്? സി ഇല്ലാതെ 10 മാർക്ക്. അപ്പൊ നിനക്ക് 18 മാർക്ക്, നിനക്ക് 10-20 മാർക്ക് കിട്ടുമെന്ന് നിനക്ക് അത്രയ്ക്ക് ഷുവർ ആണ്, എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷൻ കൊടുക്കുക കേട്ടോ. 30 മാർക്ക് ഇല്ല ജയിക്കാൻ. അതായത് നീ എഴുതി പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് എത്ര മാർക്ക് മേടിക്കാൻ അറിയാവോ, 60 വിഷയത്തിന് മാർക്കിന് 36 മാർക്ക് എഴുതി മേടിക്കണം, എന്നാലേ ജയിച്ചെന്ന് പറയാൻ നോക്കൂ കേട്ടോ. അപ്പോൾ 10 മാർക്കേ ഉള്ളൂ എങ്കിൽ അത് 18 ആക്കാൻ നോക്കുക. 8 മാർക്കിൻ്റെ കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പ്ലസ് ടുവിന് എന്ത് ചെയ്യുക, 18 മാർക്കിൻ്റെ സ്ഥാനത്ത് 26 മാർക്ക് മേടിക്കുക. അപ്പോൾ 26 ഉം 10 ഉം കൂടെ എത്ര ആവും, 36 മാർക്കായിട്ട് പ്ലസ് ടു ജയിച്ച് എഴുതി ഇറങ്ങി വരാൻ നോക്കും കേട്ടോ, മനസ്സിലായോ. ഓ ശരിയടാ മോനെ. അപ്പോൾ പറഞ്ഞ സംശയങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാം, മുഴുവൻ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഹലോ ഹലോ മോനെ, ഞാൻ തന്നെയാടാ, പറഞ്ഞോടാ. എനിക്ക് 77% ആ പറഞ്ഞോ. അപ്പോ എനിക്ക് ഞാൻ വിചാരിച്ച മാർക്കല്ല എനിക്ക് മാക്സിന് കിട്ടിയത്, 41 മാർക്കാണ് എനിക്ക് കിട്ടിയത് സി മാർക്ക് ഉൾപ്പെടെ. പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, 41 മേലെ എനിക്ക് കിട്ടാനുള്ള ഒരു റീവാലുവേഷൻ കൊടുക്കുക. ഉറപ്പായിട്ടും റീവാലുവേഷൻ കൊടുക്കുക ഉറപ്പായിട്ടും റീവാലുവേഷൻ കൊടുക്കുക കേട്ടോ. എന്തോ ഉറപ്പായിട്ടും നിനക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുക.
നോക്കിയ അധ്യാപകൻ ഒരുപക്ഷെ ഉറക്ക ചെവിത്തേൽ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് വന്നിട്ട് നോക്കിയതാണ് എങ്കിൽ ഒരുപക്ഷെ നിന്റെ പേപ്പർ എടുത്തപ്പോൾ പുള്ളിക്ക് ഫോൺ കോൾ വന്നു എങ്കിൽ ഒരുപക്ഷെ നിന്റെ മാർക്കിനകത്ത് എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിന് പറ്റിയതാണെങ്കിൽ റിവാലുവേഷൻ കൊടുക്കും, നിന്റെ മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, റീവാലുവേഷൻ കൊടുക്കണം. പിന്നെ എത്താപ്പുച്ചമാണ്, വലിയ ഉറപ്പൊന്നും ഇല്ല, എന്നാലും എനിക്ക് ഇച്ചിരിയും കൂടെ ഒക്കെ കിട്ടണമെന്നുള്ള തോന്നലാണെങ്കിൽ വേറെ റീവാലുവേഷൻ കൊടുത്ത് 500 കളയരുത്, അതേ ഉള്ളൂ പറയാൻ. ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷൻ കൊടുക്കണം. ആ ഉറപ്പായിട്ട് കൊടുക്കുക കേട്ടോ. ശരി എടാ മോനെ, ശരി ശരി. ഇപ്പോൾ പലർക്കും ഈ ഉള്ളതാണ്, നമ്മൾ വിചാരിച്ച മാർക്ക് ഒരു പക്ഷേ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണോ മാർക്ക് കൂടുമെന്ന്, 110% നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയതാണ്, പക്ഷേ നോക്കിയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാം. കാരണം നമുക്ക് അർഹതപ്പെട്ട മാർക്ക് നോക്കി അധ്യാപകൻ്റെ പിഴവ് കൊണ്ട് ഒരു പക്ഷേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവകാശമാണ്, അത് 500 കൊടുത്ത് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. അങ്ങനെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, എത്ര മാർക്ക് കൂടിയാലും എനിക്ക് തോന്നുന്നു 4 മാർക്കാണെന്ന് തോന്നുന്നു, 4 മാർക്കിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. 500 നമ്മൾ ഒരു 4-5 ദിവസം മീൻ മേടിക്കുമ്പോഴത്തേക്കിന് തീർന്നു പോകുന്ന പൈസയാണ്. നമ്മുടെ മാർക്കിനെ എന്നും ആ ഒരു മാർക്ക് ഷീറ്റിനകത്ത് കാണുമ്പോൾ അതിന് വിലയുണ്ടാകും. ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത കൊള്ളാരാ നോക്കാം. മറ്റേ ഞാൻ ഈ പരിപാടി മുൻപ് കണ്ടിട്ടുള്ളത് നമ്മുടെ റിയാലിറ്റി ഷോ അല്ലല്ലോ, ചില പ്രോഗ്രാമൊക്കെ ഹായ് നമുക്കൊരു കോൾ ഉണ്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോഗ്രാമിനകത്ത് അപ്പുറത്ത് റൂമിൽ ഇരുന്നിട്ട് ഇപ്പുറത്ത് പരിപാടി നടക്കുന്നു, അപ്പുറത്ത് വേറെ ഇടയിൽ ഫോൺ കൊടുത്തിട്ട് വിളിപ്പിച്ച് പരിപാടി നടന്നു പോകാൻ വേണ്ടി ഒരു പരിപാടി നടത്തുന്ന ഒരു സിനിമയിലെ രംഗം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ആരെയും റെഡിയാക്കിയിട്ടില്ല. നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, മനഃപൂർവ്വം ഞാൻ ആരാണ്ട് റെഡിയാക്കിയിട്ട് വന്നിരിക്കുകയാണെന്ന്. പക്ഷേ തുടക്കം അങ്ങനെ ചിന്തിച്ചായിരുന്നു കേട്ടോ, തുടക്കം ഞാനങ്ങനെ ചിന്തിച്ചു. ഒരു പക്ഷേ ഞാനിവിടെ ഇരുന്നിട്ട് വെറുതെ ഇവിടെ നീച്ചയടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് ആദ്യം ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചായിരുന്നു ആദ്യം 1-2 കൂടുതൽ വരാതിരിക്കുകയാണെങ്കിൽ ഫോൺ അപ്പോൾ അനിയൻ്റെ ആയി കൊടുത്തിട്ട് വെറുതെ വിളിച്ചിട്ട് സാർ എനിക്ക് 2A+ ഉള്ളൂ സാർ സഹായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ദൈവം സഹായിച്ച അങ്ങനെ ഉണ്ടായില്ല, ഒരുപാട് കൂടുതൽ വരുന്നുണ്ട്. 958 ആ നമ്പർ വീണ്ടും കൂടുതൽ വരുന്നു. ഹലോ ഓവർ ഹലോ എന്താ മോനെ, ഹലോ മോനെ വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കി കേട്ടോടാ, സൗണ്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഊരിക്കളാ. കട്ട് ചെയ്തിട്ട് പോയി ശേ, വിളിച്ച് ആക്ഷേപിച്ച് കളഞ്ഞു. നമ്മുടെ വീഡിയോ 57.3 സെക്കൻഡ് ആവുന്നു, 3 മിനിറ്റ് ആവുന്നു, 10 മണിക്ക് 1 മിനിറ്റ് ഉണ്ട്. നമ്മൾ 9 മണി ആയപ്പോൾ തന്നെ തുടങ്ങി, വാക്ക് നമ്മൾ പാലിച്ചു. ഇതിനകത്ത് ഒരുപാട് വേറെ സംശയങ്ങൾ വന്നു, അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവനാണ് തോന്നുന്നു ഞാൻ പുറത്തു നിന്നേ കാണുന്നേ. ഹലോ ആ പറഞ്ഞോളൂ. ആണ് പറഞ്ഞു. റിസൾട്ട് വന്നു, എനിക്ക് 5A+ ഒരു എ ഉണ്ട്. ആഹാ, എന്താ വേണം, സന്തോഷമായോ? ആ സന്തോഷമായി. ഇനി ഏതാ എ പോയ എ ആയ ഏതാ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എത്ര, 85? 81. വീണ്ടും താഴെ പോയോ? അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുക. മാർക്ക് കിട്ടേണ്ടതാണ് എങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷൻ ഇംഗ്ലീഷ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൈയക്ഷരം നല്ലതാണോ? കൈയക്ഷരം മോശമാണ്. എൻ്റെയും കൈയക്ഷരം വളരെ മോശമാണ്. അപ്പോൾ എനിക്കും ഇംഗ്ലീഷിന് മാർക്ക് കുറവായിരുന്നു 2 കാലഘട്ടം. ബാക്കി എല്ലാത്തിനും മാർക്ക് കിട്ടും, ഇംഗ്ലീഷിന് മാർക്ക് കുറയും. അപ്പോൾ കൈയക്ഷരം കൊണ്ട് ഒരു പക്ഷേ ഇംഗ്ലീഷിന് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വേണമെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്, ഇംഗ്ലീഷ് ബാക്കി എല്ലാത്തിനും 8+ ഉണ്ട്, ഇംഗ്ലീഷിന് നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി കൈയക്ഷരം മോശമാവാൻ സാധ്യതയുണ്ടെന്ന്. ചില അധ്യാപകരൊക്കെ അങ്ങനെയാണ്, കൈയക്ഷരം മോശമാണെങ്കിൽ മാർക്ക് കുറയ്ക്കാറുണ്ട്. ചിലർ എഴുതിയത് വായിച്ച് നോക്കി മാർക്ക് ഇടുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒക്കുവാണെങ്കിലും ഒന്ന് റീവാലുവേഷൻ കൊടുത്ത് നോക്കുക കേട്ടോ. ഞാൻ മലയാളത്തിന് റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട്, എനിക്ക് 100-ൽ 90 ആവുള്ളൂ. ഓ, അപ്പോൾ അതും കൊടുക്കുക കേട്ടോ, കാരണം ബാക്കിക്കൊക്കെ 8+ മേടിക്കാൻ ഒക്കുമെങ്കിൽ ഉറപ്പായിട്ടും മലയാളത്തിനും ഇംഗ്ലീഷിനും പഠിക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, നോക്കി അധ്യാപകൻ്റെ ഒരു പക്ഷേ എന്തെങ്കിലും പിഴവുണ്ടായിരിക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഇതിനകത്താ ഇംഗ്ലീഷിന്, ഇംഗ്ലീഷിന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിനായിരിക്കും 8 മാർക്കിന് 2 ക്വസ്റ്റ്യൻ എഴുതി. അപ്പോൾ 16 മാർക്ക് അങ്ങ് പോയി. പിന്നെ എങ്ങനെ 90 ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ആദ്യം മലയാളം എന്നോ കേട്ടെ. ഇംഗ്ലീഷ് അപ്പോൾ ഇംഗ്ലീഷിന് റിവാലേഷൻ കൊടുക്കുന്ന ആവശ്യമില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷിന്റെ എക്സാമിനൊക്കെ പോകുമ്പോൾ ഒരു വാച്ച് മസ്റ്റായിട്ടും കൊണ്ടുപോകണം, ടൈം നോക്കി നോക്കി എഴുതി പോകണം കേട്ടോ. ഓ ശരി മോളെ, ശരി.
ഓ ശരി. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആവുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു കോളും കൂടെ വന്നായിരുന്നു 1 മിനിറ്റേക്കോ. ഇന്ന് നമ്മളെ 10 മണിക്ക് മുമ്പ് നമ്മുടെ കണക്കിൽപ്പെട്ട സമയത്ത് വിളിച്ചതാണ്. ദൈവമേ ഞാൻ വീണ്ടും ഒരു വട്ടം കൂടെ വിളിച്ചായിരുന്നു. ആ സംശയം കൂടെ കേട്ട് മറുപടി കൊടുത്തിട്ട് നമുക്ക് ഈ കോളിംഗ് സെഷൻ അവസാനിപ്പിക്കായിരുന്നു. എന്താണെങ്കിലും നമുക്കറിയില്ല ഇനി ആരെങ്കിലും വിളിക്കുമെന്ന് അറിയില്ല. എന്നാലും 10 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനത് ഓഫ് ചെയ്യും. പക്ഷേ ഇനി കോളുകൾ ഇങ്ങനെ വന്ന് വന്ന് വന്നുകൊണ്ടിരിക്കുക. നമ്പർ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് ആർക്കെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പ്രോഗ്രാമുകളൊക്കെയാണ് നടക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ചെയ്ത പോലെ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടുതലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാനും മറുപടി തരാനും ശ്രമിക്കാറുണ്ട്. നമ്മൾ തിരക്കായിട്ട് ഇങ്ങനെ സമയത്തായിരിക്കും ഒരു പക്ഷേ 4, 5, 10 വട്ടമൊക്കെ വിളിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും. ചിലപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ വിളിക്കും. വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലക്ക് ദേഷ്യം പോയി, സാർ എന്തൊരു സാറാ സാറേ, സാർ എന്താ കോൾ എടുക്കാത്ത സാറേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ആയിരിക്കും. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയും, മുന്നേ ഒരുപാട് കോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തതെന്നൊക്കെ പറയും. പിന്നെ ഇമോജിയൊക്കെ ആയിരിക്കും, ചിരിക്കുന്ന ഇമോജിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കോളിംഗ് സെക്ഷൻ ഏകദേശം അവസാനിപ്പിക്കാൻ സമയമായെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏതാണ്ട് ഇതിന് അവസാനം ഒരുക്കാൻ കൊടുക്കട്ടായി. ശേ, നമ്മളെ പറ്റിക്കാൻ തോന്നുന്നു. എന്തായാലും ആ ഒരു കോള് ഒരു പക്ഷേ വീണ്ടും വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. ആ ഒരു കോള് വരുമെങ്കിൽ ആ ഒരു കോള് കൂടി എടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ കോളിംഗ് സെഷൻ അവസാനിപ്പിക്കാൻ ശേഷം ഫോൺ എയർപ്ലൈ മോഡില്ല, എയർപ്ലൈ മോഡ് ഇട്ടിട്ട് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ ഒരു കോളിംഗ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ കോള് വരുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ കോള് വരുവാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു +1 കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ കൂടി കടന്നുപോയ ഒരു സമയമായിരിക്കാം. കോവിഡിനകത്തും ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരുപാട് ഓർമ്മകളുണ്ട്. യൂട്യൂബിനകത്തുകൂടെ നമ്മൾ പരിചയപ്പെട്ടതായാലും, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, വിദ്യാർത്ഥികളുടെ ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പരിചയപ്പെട്ടതായാലും, അങ്ങനെ ഒരുപാട് കൂട്ടുകാർ പരിചയപ്പെട്ടവരുണ്ട്. സ്കൂളുകളിൽ ചെന്ന് പുതിയ കാണാതിരുന്ന ആൾക്കാരെ കണ്ട് സൗഹൃദം പുതുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ തന്നെയാണ്, നമുക്കതെടുത്ത് മറുപടി പറയാം. ഹലോ, അയ്യോ, ഹലോ, ഇതാരണ്ടും മനഃപൂർവ്വം കരുതിക്കൂട്ടി എന്നെ അപമാനിക്കാൻ വിളിക്കുകയാണ് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ പറയാനുള്ളത്, +1 റിസൾട്ട് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ ഈ റിസൾട്ട് കൂടിപ്പോയാൽ 3-4 ദിവസം, അതിനപ്പുറം എല്ലാവരും പതുക്കെ പതുക്കെ റിസൾട്ടിനെ പറ്റിയിട്ട് മറന്നു തുടങ്ങും. അങ്ങനെയൊക്കെ ഒക്കത്തുള്ളൂ. എല്ലാ ദിവസവും എല്ലാ സമയവും ഒരേ കാര്യത്തെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടാനോ വിഷമിപ്പിക്കാനൊന്നും ആരെക്കൊണ്ടും ഒക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു സമയത്തിന് ശേഷം എല്ലാവരും പതുക്കെ പതുക്കെ റിസൾട്ടിനെ പറ്റി മറക്കും. നമ്മളെ പറ്റി പോലും പലപ്പോഴും പലരും മറന്നു പോകും. അപ്പോഴാണ് നമ്മുടെ റിസൾട്ടിനെ പറ്റി, അപ്പോൾ റിസൾട്ടും പതുക്കെ പതുക്കെ ആൾക്കാരും മറന്നു തുടങ്ങിക്കോളും. എല്ലാവരും എല്ലാത്തിനെയും മറന്ന് പോകുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, എനിക്ക് മാർക്ക് കുറവാണ്, അവരൊക്കെ എന്നെപ്പറ്റി ആലോചിക്കും, അങ്ങനൊന്നും ചിന്ത വേണ്ട. നമ്മളെപ്പറ്റി ആലോചിക്കുന്ന ഒരേ ഒരാൾ അത് നമ്മൾ മാത്രമാണ്. അത് മാത്രം മനസ്സിൽ കാണുക. ഈ ഒരു 1-1.5 മണിക്കൂറ് മറ്റൊരാൾ കൂടിക്കുന്നു. ഇപ്പോൾ കൂടെ നമുക്ക് എടുക്കാം. ഹലോ, ഹലോ, പറഞ്ഞോ മോനെ. ആണല്ലോ, ആ സന്തോഷം പറഞ്ഞോ. അത് കുഴപ്പമില്ല, നമുക്ക് +2 എഴുതി എടുക്കാടാ. ഏതിനാടാ പോയെ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്? ഇംഗ്ലീഷിന് എത്ര മാർക്കുണ്ട്? 16. എടാ മോനെ, 16 ഇംഗ്ലീഷിനാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഒരു 8, 20, 32 മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ, ജയിക്കും കേട്ടോ. സെക്കൻഡ് ഇയർ 32 മാർക്ക്, ഒരു 40 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിച്ചോ കേട്ടോ. സെക്കൻഡ് ഇയറിൽ ഇംഗ്ലീഷിന് 40 മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പഠിച്ചോ കേട്ടോ. ഓ ശരി മോനെ. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരു പണി തന്നു എന്നാണ് എനിക്ക് വന്ന കോളുകൾ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. ഇംഗ്ലീഷിന് പൊതുവെ മാർക്ക് പിടിച്ചാൽ അധ്യാപകർ ഇടാറ്, അതും ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ടാകാം. അപ്പോൾ എന്തിനാണെങ്കിലും ഇനിയിപ്പോൾ 10:05, ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ നാളെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ വരാനൊരു സമയമാകും. പിന്നെ എനിക്ക് ഈ വീഡിയോ കാണാൻ തുടക്കം ഞാൻ നിങ്ങൾ എഴുതി കാണിച്ചു തരാം. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി കാണിച്ചു തരാം, പെട്ടെന്നിട്ട് കാണണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ തരാം. കാരണം ഇപ്പോൾ 1 മണിക്കൂറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു നമ്മൾ വെറുതെ ഇരുന്ന് കാര്യം പറയാൻ ഓരോരുത്തർ വിളിച്ച് ഒരുപാട് നമ്മൾ സംസാരിക്കുകയാണ്. അത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് കൂടുതൽ സമയം എടുക്കാനാണ് താല്പര്യമെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടോ, അല്ലാത്തവരുണ്ടെങ്കിൽ 1.5 ഇട്ടോ 2 ഇട്ടോ അല്ലെങ്കിൽ പകുതിക്ക് ഇട്ടോ ഒക്കെ കാണുക.
അപ്പോൾ നമുക്ക് ഈ കോളിംഗ് സെക്ഷൻ അവസാനിപ്പിക്കാം. ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇടാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളോട് ഒരു അവസാനമായിട്ട് ഒരു സ്നേഹപ്രേമം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു പരിപാടിയെ പൂർണ്ണമായിട്ട് തന്നെ വിടുക. ഇനി വരുന്ന കാര്യങ്ങളെ മാത്രം നോക്കി മുമ്പോട്ട് പോകുക എന്നുള്ള ഒരു ഉപദേശം, ഒരു സ്നേഹ ആശ്വാസകരമായിട്ടുള്ളൊരു വാക്ക് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ളത്. മറ്റ് വിദ്യാഭ്യാസ വാർത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും